വചന വെളിച്ചത്തിലേക്ക് സ്വാഗതം. പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പവർവിഷൻ പ്രേക്ഷകർക്കും തിരുനാമത്തിൽ വന്ദനം. വചന വെളിച്ചം എന്ന ഈ പ്രോഗ്രാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വചന ധ്യാനമാണ്. ഇന്ന് ലൂക്കോസ് 12-ൽ നിന്ന് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 12:1 ബൈബിൾ തുറന്ന് ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയോടെ വായിക്കാം. പിതാവേ, അവിടുത്തെ വചനം ധ്യാനിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവി. പുരുഷാരം, ശിഷ്യന്മാർ എന്ന രണ്ട് കൂട്ടരെ ഇവിടെ കാണാം. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നേരിട്ട് മെസ്സേജിലേക്ക് കയറട്ടെ. നിങ്ങൾ പുരുഷാരത്തിൽ ഒരുവനാണോ ശിഷ്യനിൽ ഒരുവനാണോ? പുരുഷാരം 1000 തിങ്ങിക്കൂടി എന്ന് എഴുതിയിരിക്കുന്നു. ബൈബിളിൽ അതിശയോക്തിയില്ല. 5 20,000 പേർക്ക് കൊടുത്തത് ബൈബിളിൽ 5,000 എന്ന് എഴുതിയിട്ടുള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ 500,000 എന്ന് എഴുതുമായിരുന്നു. വാർത്തകൾ പുലിപ്പിച്ചെഴുതാനും വളച്ചെഴുതാനും ഒക്കെ വിദഗ്ധന്മാരുണ്ട്, ജേർണലിസത്തിലെ അതിവിദഗ്ധന്മാർ. എന്നാൽ ലൂക്കോസിനെ പോലെ ഒരാൾ ദൈവത്തിന് വേണ്ടി നുണ പറയുന്നില്ല. ഇന്ന് ദൈവത്തിന് വേണ്ടി നുണ പറയുന്നവരുണ്ട്. സൗഖ്യമാകാതെ സൗഖ്യമായി എന്നും 10,000 ആളുകൾ രക്ഷിക്കപ്പെട്ടെന്നും ഒക്കെയുള്ള വീരവാദങ്ങൾ നമ്മുടെ ഇടയിൽ കേൾക്കാറുണ്ട്. ദുഃഖിക്കുന്നു, അതൊഴിവാക്കിയെങ്കിൽ നല്ലതായിരുന്നു. പുരുഷാരവും ശിഷ്യന്മാരും, പുരുഷാരവും ശിഷ്യന്മാരും, നിങ്ങൾ പുരുഷാരത്തിൽ പെടുമോ ശിഷ്യന്മാരിൽ പെടുമോ? 1000 തിങ്ങിക്കൂടിയെന്ന് വായിച്ചപ്പോൾ പുരുഷാരത്തിൻ്റെ എണ്ണം അസംഖ്യമാണെന്ന് വ്യക്തം. 1000 × 1000 കൂട്ടി നിങ്ങൾ എടുത്തുകൊള്ളുക. അപ്പോൾ ഇത്രയും ജനം കൂടും യേശുവിൻ്റെ ഒരു സ്പർശനത്തിന് വേണ്ടി. തമ്മിൽ തമ്മിൽ ചവിട്ടുന്ന ഒരു അന്തരീക്ഷം, തിങ്ങിക്കൂടി. അപ്പോൾ അവൻ ശിഷ്യന്മാരോട്, നിങ്ങൾക്കറിയാം ശിഷ്യന്മാർ എത്രയുണ്ട്? 12, പിന്നെ ഒരു 70. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 70 × 12 = 82, അതും കൂട്ടത്തിലില്ല, 12 കൂട്ടാനുള്ളൂ. അപ്പോൾ 10,000 പുരുഷാരം വന്നപ്പോൾ 12 ശിഷ്യന്മാരുണ്ട്. യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു. പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവി. അപ്പോൾ കർത്താവ് പെട്ടെന്ന് തിരിഞ്ഞിട്ട് പരീശന്മാരുടെ കാര്യം ശിഷ്യരോട് പറയുകയാണ്. അവരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവി. അവരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവി. അപ്പോൾ സൂക്ഷിക്കുവീൻ എന്നൊരു മുന്നറിയിപ്പ്, ബി കെയർഫുൾ എന്ന് യേശു കർത്താവ് പറയുന്നു. എന്താണ് കാര്യം? അതിൻ്റെ കാര്യം കൊരിന്ത്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. അല്പം പുളിമാവ് ആ വീട്ടിലുള്ള മുഴുവൻ മാവിനെയും പുളിപ്പിക്കും.
പഴയ മലയാള തർജ്ജമ ഇങ്ങനെയാണ്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ഒരു പറമാവിനകത്തോട്ട് ഒരു സ്പൂൺ പുളിമാവ് വെച്ചിട്ട് നേരം വെളുക്കുമ്പോൾ ആ ഒരു പറയും കവിഞ്ഞ് ഒഴുകി അത് പുളിച്ച് ചാടിക്കിടക്കും. ഇതാണ് പുളിച്ച മാവിൻ്റെ ശക്തി. അപ്പോൾ പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി കെയർഫുള്ളായിരിക്കണം. അത് അല്പം അനുവദിച്ചാൽ സഭയെ മുഴുവൻ തകർക്കും. അപ്പോൾ കർത്താവായ യേശു ആൾക്കൂട്ടത്തെയല്ല സഭയെന്ന് വിളിച്ചത്, സഭയെന്ന് വിളിച്ചത് ശിഷ്യന്മാരുടെ കൂട്ടത്തെയാണ്. ശിഷ്യന്മാരാവട്ടെ തന്നെത്താൻ ത്യജിച്ചവരും ദൈവവിളി ലഭിച്ചവരും എല്ലാറ്റിനേക്കാളധികം യേശുവിനെ സ്നേഹിക്കുന്നവരുമാണ് ശിഷ്യന്മാർ. അങ്ങനെയല്ലാത്തവൻ എൻ്റെ പിന്നാലെ വരാൻ കഴിയുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു. ശിഷ്യത്വത്തെക്കുറിച്ച് ഇതേ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 25-ാം വാക്യം: ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പഹിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഡിസൈപ്പിൾഷിപ്പ് ഈസ് നോട്ട് ഈസി. യു കനോട്ട് ബി ആൻ ഡിസൈപ്പിൾ ടു ഈസി വേ. അത്ര എളുപ്പത്തിൽ ശിഷ്യനാകാൻ പറ്റത്തില്ല. ഇവിടെയും പുരുഷാരത്തെ കാണാം. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. പുരുഷാരത്തിൽ ഒരാളായിരിക്കാൻ കഴിയും. വീണ്ടും ചോദിക്കുന്നു, വർഷങ്ങളായി പവർവിഷന് സംഭാവന കൊടുക്കുന്ന സഹോദരി, പവർവിഷൻ കേൾക്കാൻ കൊതിക്കുന്ന സഹോദര, ഒരു ചോദ്യം: നിങ്ങളിപ്പോഴും പുരുഷാരത്തിൽ ഒരുവനാണോ? അഭിപ്രായം പറഞ്ഞ് അവനിങ്ങനെയാണ് അവരിങ്ങനെയാണ് ആ സഭ ഇങ്ങനെയാണ് ആ പാസ്റ്റർ എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയുന്ന പുരുഷാരത്തിൽ ഒരുവനാണോ? അവരാണ് ക്രൂശിൻ്റെ അതിലെ കടന്നുപോകുന്നവരെന്ന് എഴുതിയിരിക്കുന്നത്. ഹേ, മന്ദിരം പൊളിച്ച് 3-4 കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് ഇവരാണ്. എന്നാൽ ശിഷ്യൻ അങ്ങനെയല്ല. ശിഷ്യൻ വ്യത്യസ്തനാണ്. അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. കഴിയുകയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നാ കർത്താവ് പറയുന്നത്. കഴിയുകയില്ല. അപ്പോൾ ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നും അല്ല. ക്രൂസൈഡ് വരികയോ ക്രൂസൈഡ് നടത്തുകയോ എന്തിനേറെ ചാനലിൽ വർക്ക് ചെയ്യുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളോട് ഈ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നിങ്ങൾക്ക് ഇന്ന് ശിഷ്യത്വത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാൻ കഴിയുമോ എന്ന് പരിശുദ്ധാത്മാവ് വളരെ ശാന്തമായി നിങ്ങളുടെ അടുത്തു നിന്ന് ചോദിക്കുന്നു. നിങ്ങളീ സ്വരം കേൾക്കാതെ പോകരുത്. നിനക്ക് ശിഷ്യത്വത്തിലേക്ക് വരാൻ എന്താ തടസ്സം? അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, ജീവൻ, ബ്രദർ, സിസ്റ്റർ, ഇങ്ങനെ പലരും പറയുന്നുണ്ട്. എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാമെന്നൊരാൾ പറഞ്ഞു. എൻ്റെ അമ്മയുടെ കാലം കഴിഞ്ഞിട്ട് വരാമെന്ന് വേറെ ചിലർ പറയുന്നു. എൻ്റെ പെങ്ങളെ കെട്ടിച്ചിട്ട് വരാമെന്ന് വേറെ ചിലർ പറയുന്നു.
ഞാനൊന്ന് കെട്ടിയിട്ട് ആലോചിക്കട്ടെ, എൻ്റെ ഒരു കല്യാണം കഴിയട്ടെ എന്ന് വേറെ ചിലർ പറയുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് യേശു കർത്താവിനെ ഗുരുവായിട്ട് സ്വീകരിച്ച് അവൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരാൻ ഇന്ന് മനസ്സുണ്ടോ? നാളത്തെ സമയം നിങ്ങളുടേതല്ല. നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ബാബു ചെറിയാനല്ല, പരിശുദ്ധാത്മാവ്. ശിഷ്യത്വത്തിനു വേണ്ടി നിങ്ങളെ കർത്താവ് വിളിക്കുന്നു. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് പുരുഷാരത്തോടാണ് പറയുന്നത്. എന്നാൽ ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ ദുഃഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾ കേവലം രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമാണോ കർത്താവിനെ വിളിക്കുന്നത്? നിങ്ങൾ കേവലം ഭൗതിക വിടുതലിന് വേണ്ടി, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി മാത്രമാണോ മീറ്റിങ്ങുകൾക്ക് വരുന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇത് മനസ്സിലാകുന്നില്ലല്ലോ ആളുകൾക്ക്. കാര്യസാധ്യത്തിന് വേണ്ടി ലോട്ടറി എടുക്കുന്നത് പോലെയാണോ സുവിശേഷ യോഗത്തിന് പോണത്? സുവിശേഷകന്മാർ ലോട്ടറി എടുക്കുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. കാരുണ്യ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എടുക്കാൻ വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, സാറേ ഒന്നെടുക്ക്, പാവപ്പെട്ടവരെ സഹായിക്കാനാ. എന്നാ പാവപ്പെട്ടവരെ സഹായിക്കാൻ 50 രൂപ പിടിച്ചോ. ഞാൻ ഈ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാന മാർഗമായതുകൊണ്ട് ചാനലിൽ കൂടെ ഞാൻ അതിനെ എതിർക്കുന്നില്ല. എൻ്റെ നിലപാട് പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷേ അതുപോലൊരു മാർഗമല്ല സുവിശേഷ വേല. സുവിശേഷ പ്രസംഗത്തിന് വരുന്നത് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയല്ല. നിൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാനാ. ഭാഗ്യപരീക്ഷണമല്ല ഇത്, ജീവൻ മരണ കളിയാണ്. ഇന്നത്തെ ദിവസം നിൻ്റെ ജീവൻ നിൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നിൻ്റെ പേഴ്സ് നീ മുറുകെ പിടിക്കും, പക്ഷെ നിൻ്റെ ജീവൻ ആര് പിടിക്കും? ഈ ചോദ്യം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. നിൻ്റെ മാലയും നിൻ്റെ കമ്മലും നിൻ്റെ ബൈക്കും നിൻ്റെ കാറും പേഴ്സും ആധാരമൊക്കെ മുറുകെ നീ പിടിക്കും, പക്ഷെ നിന്നെ പിടിക്കാൻ ആരുണ്ട്? ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇവിടുന്ന് പോകും, ശരീരം ഇവിടെ കിടക്കും. കൈ ചുരുട്ടിക്കൊണ്ട് അമ്മയുടെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, കൈ ചുരുട്ടി ജീവിതകാലം മുഴുവനും വാരി കൂട്ടി, ഒടുവിൽ കൈ തുറന്നിട്ട് കാല് കെട്ടി താടി കൂട്ടി കെട്ടി ഇവിടുന്ന് വിടും. മതി വർത്തമാനം പറഞ്ഞത്, മതി നടന്നത് എന്നൊക്കെയാണ് ഈ കെട്ടുന്നതിൻ്റെ അർത്ഥം. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണത്, വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. നിങ്ങൾക്ക് ശിഷ്യത്വത്തിന് തടസ്സം എന്താണ്? അപ്പനാണോ? അപ്പനാണോ നിനക്ക് ജീവൻ തന്നത്? അല്ല. ഒരു ക്യാൻസർ വന്നാൽ 1 കോടി രൂപ ചികിത്സിച്ചാലും രക്ഷപ്പെടുകയില്ല. എനിക്കറിയാം, 1 കോടി രൂപ കീമോതെറാപ്പിക്ക് വേണ്ടി മുടക്കിയ ആള്, എൻ്റെ അടുത്തൊരു സ്നേഹിതനുണ്ട്, 1 കോടി രൂപ. അയാൾ സാധാരണക്കാരനാ. അദ്ദേഹത്തിനുള്ളതെല്ലാം വിറ്റ് ഭാര്യയെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ പിന്നെ ഭാര്യയാണോ തടസ്സം? ജീവനാണോ തടസ്സം? ശിഷ്യത്വത്തിലേക്ക് വന്നാൽ ആളുകൾ കളിയാക്കും. ക്യാൻസർ വന്ന് കീമോ എടുത്ത് തലയിലെ മുടി പോയ കളിയാക്കുമോ? ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ തലയെ തൊപ്പി വച്ചിരിക്കുന്നു, കാരണം മനസ്സിലായോ? ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിക്ക്. കർത്താവേ, കോടിയേരി ബാലകൃഷ്ണന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, എന്തസുഖമായാലും സൗഖ്യമാക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കൂ. രാജാക്കന്മാർക്ക് വേണ്ടി, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി പ്രാർത്ഥിക്കൂ, അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ന്യൂയോർക്കിൽ പോയി എന്ന് കേട്ടു. ത്രോട്ട് സംബന്ധമായ എന്തോ അസുഖമുണ്ടെന്നാണ് പറയുന്നത്. പിണറായി വിജയൻ സാറിനും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കണം. എത്ര ഡബിൾ ചങ്ങുണ്ടെങ്കിലും, എത്ര
കായിക ബലം ഉണ്ടെങ്കിലും എത്ര ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടെങ്കിലും എത്ര സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിലും എത്ര അണികൾ പുറകിലുണ്ടെങ്കിലും എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും നിൻ്റെ ആയുസ് നിൻ്റെ കയ്യിലല്ല. ജീവൻ ആണോ തടസ്സം? ശിഷ്യത്വത്തിന് തടസ്സം? അപ്പനാണോ തടസ്സം? അമ്മയാണോ തടസ്സം? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് യേശു ക്രിസ്തു പറയുന്നു. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പതിനായിരങ്ങളോടാണ് ഈ സംസാരിക്കുന്നത്. ഞാനൊരു കൺവെൻഷന് പോയാൽ എൻ്റെ വണ്ടി 5000 രൂപ ഡീസൽ ഒഴിച്ച് ഓടിയാൽ 500 പേര് പ്രസംഗം കേൾക്കും. ഇന്ന് പവർവിഷൻ്റെ സ്റ്റുഡിയോയിലിരുന്നു കൊണ്ട് ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറയുമ്പോൾ ലക്ഷങ്ങളോടാണ് സംസാരിക്കുന്നത്. ഒറ്റയാൾ ഒഴിഞ്ഞു പോകത്തില്ല. ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ചാനൽ. ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ. യേശു വിളിക്കുന്നു, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ശ്രദ്ധിക്കണം, നിൻ്റെ മുഖം ഞാനെടുക്കാം, എൻ്റെ മുഖം നീ എടുക്കുമോ? യേശു ചോദിക്കുന്നു. നിങ്ങളിത് കേട്ടിട്ടില്ല ഈ പ്രസംഗം. ഇതൊരു വ്യത്യസ്തമായ ദൂതാണ്. യേശു ക്രിസ്തു പറയുകയാണ്, നിൻ്റെ മുഖം ഞാനെടുക്കാം, ഓടിച്ചു കളയാം. നിന്നെ കൊണ്ട് ചുമക്കാൻ പറ്റാത്ത ആ മുഖം, പാപത്തിൻ്റെ മുഖം, ശാപത്തിൻ്റെ മുഖം, ആഭിചാരത്തിൻ്റെ മുഖം, കടഭാരത്തിൻ്റെ മുഖം, രോഗത്തിൻ്റെ മുഖം, അത് ഞാൻ ഇന്ന് ഒടിച്ച് കളയാം. സോഫ്റ്റായൊരു മുഖം ഞാൻ നിനക്ക് തരാം. നിൻ്റെ മുഖം എനിക്ക് തരൂ, എൻ്റെ മുഖം നീ സ്വീകരിക്കുക. കർത്താവിൻ്റെ മുഖത്തിനൊരു പ്രത്യേകതയുണ്ട്, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. യേശുവിൻ്റെ ലഘുവായ മൃദുവായ ആ മുഖം സ്വീകരിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആര് തലകുനിച്ചു കൊടുക്കും? ആര് തലകുനിച്ചു കൊടുക്കും? അവർക്ക് വേണ്ടി കൊടുക്കാൻ ശിഷ്യത്വത്തിൻ്റെ മുഖവുമായിട്ട് യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? തമാശ രൂപത്തിൽ ടെലിവിഷന് മുമ്പിൽ ഇരിക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളൂ. ഇന്ന് ചിലരുടെ കഴുത്തിന്മേൽ, ജീവിതത്തിൻ്റെ മേൽ സുവിശേഷത്തിൻ്റെ മുഖം, ഡിസിപ്ലിൻ്റെ മുഖം കർത്താവ് വെക്കുക, സ്നേഹത്തിൻ്റെ മുഖം കർത്താവ് വെക്കുകയാണ്, ആശ്വാസത്തിൻ്റെ മുഖം കർത്താവ് വയ്ക്കുകയാണ്. സ്നേഹത്തിൻ്റെ മുഖം, സുവിശേഷത്തിൻ്റെ മുഖം, അച്ചടക്കത്തിൻ്റെ മുഖം ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളുടെ മേൽ വയ്ക്കുന്നു. സ്വീകരിക്കാൻ പറ്റുമോ? ആർക്കാ രോഗം വരാൻ മേലാത്തെ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേരുടെ ശരീരത്തിൽ ക്യാൻസർ വളരുന്നുണ്ട്, ട്യൂമർ വളരുന്നുണ്ട്. കേരളത്തെ ക്യാൻസർ വിഴുങ്ങുക. പുതിയ വൈറസിൻ്റെ പേരെന്തോ കൊറോണയോ. നിങ്ങൾ എന്നേക്കാൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ കേട്ട അറിവ് ശരിയാണെങ്കിൽ ആളുകൾ ഭയപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ചത്രേ. ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ന്യൂസ് പറയുന്നില്ല. വ്യക്തമായ അറിവെനിക്കില്ല. ഭീതിയിലാണ് മനുഷ്യൻ. ചൈനയിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന മുഴുവൻ പേരും പ്രത്യേക നിരീക്ഷണത്തിലാണ്. ഒപ്പം ഇരുന്ന് യാത്ര ചെയ്ത ആളുകളെ പോലും നിരീക്ഷിക്കുകയാണ്. മാനവജാതി ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത ഭീതിയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോ ചിലർ ആണവ പരീക്ഷണം നടത്തിയതാണോ എന്ന് സംശയിക്കുന്നു. ഈ മനുഷ്യരെ മുഴുവനും ഒറ്റ സെക്കൻഡ് കൊണ്ട് കൊന്നൊടുക്കാനുള്ള സാധനം ആകാശത്ത് നിർത്തിയിരിക്കുന്നു ഇവിടുത്തെ വൻ ശക്തികൾ. എവിടം വരെ പോയി കാര്യങ്ങൾ? നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഇനിയും യാത്ര ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഇനിയും മണിക്കൂറുകൾ നിങ്ങൾക്കില്ല. ഞങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയല്ല, സുവിശേഷം അതിൻ്റെ ഉള്ള നിലയിൽ വളരെ വളരെ ഗൗരവത്തോടുകൂടെ പങ്കിടുകയാണ്. ഈ ആരോഗ്യം ഗ്യാരണ്ടിയുള്ളതല്ല, ഈ സൗന്ദര്യം ഗ്യാരണ്ടിയുള്ളതല്ല, ഈ പണം ഗ്യാരണ്ടിയുള്ളതല്ല, ഈ സ്നേഹിതർ ഗ്യാരണ്ടിയുള്ളതല്ല. നിന്നെ ശിഷ്യത്വത്തിൽ നിന്നും തടയുന്നത് പണമാണോ? ഒരുവൻ യേശുവിൻ്റെ ശിഷ്യനാകാൻ വന്നു. ധനവാനായതുകൊണ്ട്
അവൻ ദുഃഖത്തോടെ പൊയ്ക്കളഞ്ഞു. അല്ലയോ ധനവാന്മാരെ, നിങ്ങളെ കർത്താവ് വിളിക്കുന്നു. ആരായി ധനവാൻ? ഒരായുസ് നിനക്ക് കൂട്ടാൻ പറ്റുമോ? ഒരു ദിവസം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനോട് ഒരു ചെറുപ്പക്കാരുടെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ചെന്നു. അദ്ദേഹത്തിന് 58 വയസ്സുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ക്ലാസ് എല്ലാം എടുത്ത ശേഷം പിള്ളേർക്ക് സംശയം ചോദിക്കാൻ അവസരം കൊടുത്തു. നല്ല ചുണക്കുട്ടിയായ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, സാർ, സാറിൻ്റെ ഇനിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഈ കാലത്തെ കുട്ടികളൊക്കെ മിടുക്കരാണ്. ധനവാനായ മനുഷ്യൻ പേര് ഞാൻ പറയുന്നില്ല, തൽക്കാലം അശോകൻ എന്നിരിക്കട്ടെ. അശോകൻ പറഞ്ഞ് കേൾക്കണോ? മോൾക്ക് എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് 20 വയസ്സിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇന്ത്യയിലെ നമ്പർ വൺ കോടീശ്വരനോട് ചോദിച്ചു 60 വയസ്സുള്ളപ്പോൾ, ഇനിയത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? 20 വയസ്സിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ 20 വയസ്സുള്ളവരിത് അറിയുന്നുണ്ടോ? 20 വയസ്സുള്ളവൻ കഞ്ചാവ് മടിച്ച് പുറകുവശം പൊങ്ങിയ മോട്ടോർ സൈക്കിളും മേടിച്ച് ചെരിച്ച് വളച്ച് ഓടിച്ച് തല പൊട്ടി മെഡിക്കൽ ട്രസ്റ്റിലോട്ട് കൊണ്ടുപോവുക. എൻ്റെ ഒരു സ്നേഹിതൻ ഡോക്ടറുണ്ട്, അദ്ദേഹം ഓർത്തോയാ, എല്ലിൻ്റെ ആളാ, സ്പെഷ്യലിസ്റ്റാ, ഇപ്പം മാതാ ഹോസ്പിറ്റലിലുണ്ട്, വിശ്വസിക്കാവുന്ന ഡോക്ടറാ, അഴിമതിയില്ലാത്ത ആളാ, എൻ്റെ ക്ലോസ് ഫ്രണ്ടാ. അദ്ദേഹം ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും. അദ്ദേഹം ഒരു കാറിൽ പോകുമ്പോൾ, അദ്ദേഹം പതുക്കെ വണ്ടി ഓടിക്കുള്ളൂ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കയറി ഒരു ബൈക്കുകാരൻ, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു, പറപ്പിച്ച് പോവുക, ചേരിച്ച് പൊളച്ച്, അദ്ദേഹം കാർ വേഗം ആക്സിലേറ്റർ കൊടുത്ത് മുമ്പിൽ കൊണ്ടുവന്ന് വട്ടം കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഇവരറിയുന്നവരാണ്, എങ്ങോട്ടായി പോണേന്ന് ചോദിച്ചു. എസ് ഐയും കണ്ടാൽ ചോദിക്കുകയില്ല, ആരും ചോദിക്കുകയില്ല, എത്ര പിള്ളേരാണ് ഓരോ ദിവസവും മരിക്കുന്നത്, ഇവൻ കൂട്ടുകാരനായോണ്ടാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തെ കണ്ട വഴി ഒന്ന് ചമ്മി, നീ ഇങ്ങനെ പോയാൽ നീ അടുത്ത 15 മിനിറ്റിനുള്ളിൽ മെഡിക്കൽ ട്രസ്റ്റ് വരും. ഞാൻ രണ്ടെണ്ണത്തിൻ്റെ തല ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് വെച്ച് വരിക, രണ്ടെണ്ണത്തിൻ്റെ കാൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് വെച്ച് വരിക, തലയല്ല. അന്ന് അദ്ദേഹം മെഡിക്കൽ ട്രസ്റ്റിലാണ്. എന്താ നിങ്ങളുടെ നിങ്ങളെ തടയുന്നത്? യേശുവിൻ്റെ ശിഷ്യത്വത്തിൽ നിന്ന് ഒത്തിരി പുരുഷാരമുണ്ട്, ലോകം മുഴുവനും പുരുഷാരമുണ്ട്. നിങ്ങൾക്ക് ശിഷ്യനാകാൻ അവസരമുണ്ട്. ഒന്ന് കണ്ണടയ്ക്കാമോ? ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ ടി വിയിൽ എന്നെ കാണുന്ന നിങ്ങളെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ണടയ്ക്കുകയോ തുറന്നു വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് കണ്ണടയ്ക്കുന്നത്. ഞാൻ നിങ്ങളെ നോക്കി അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരെ പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന പാപത്തിൻ്റെ നുകം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒടിഞ്ഞു പോട്ടെ. ഒരു യഥാർത്ഥ വിശുദ്ധ ജീവിതത്തിൻ്റെ നുകം, ദൈവസ്നേഹത്തിൻ്റെ നുകം, സുവിശേഷത്തിൻ്റെ നുകം ഇന്നിവരെ ഏറ്റെടുക്കട്ടെ. ഒരു ഡിസിപ്ലിൻ ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തിലേക്ക് നയിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗാഡ് ബ്ലെസ് യു.